ഹായ് ആൾ, ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഡ്രൈവർ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ട് 5-ാം തീയതിയാണ്, സെപ്റ്റംബർ 5-ാം തീയതിയാണ്. ഈ എക്സാം ഉള്ളവരൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു എക്സാമിൻ്റെ ക്രാഷ് കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ഷോർട്ടായിട്ട് തന്നെ നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നോക്കാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. റോഡിന് കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡ് മാർക്കിംഗ് എന്താണ്? ട്രാൻസ്വേഴ്സ് മാർക്കിംഗ് ആണ്. റോഡിന് കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡ് മാർക്കിംഗ് ആണ് ട്രാൻസ്വേഴ്സ് മാർക്കിംഗ്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഈടാക്കുന്ന പിഴ തുക എത്രയാണ്? 10,000 രൂപയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഈടാക്കുന്ന പിഴത്തുക. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഈടാക്കുന്ന പിഴത്തുക എത്രയാണ്? അത് 2,000 രൂപയാണ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഈടാക്കുന്ന പിഴത്തുക 2,000 രൂപയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ ഈടാക്കുന്ന പിഴത്തുക 2,000 രൂപ തന്നെയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന പിഴത്തുക എന്ന് പറയുന്നത് 2,000 രൂപയാണ് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എത്ര മാസമാണ്? 6 മാസമാണ് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി. രാത്രി വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്തിടണം. രാത്രി വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്തിടണം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 20 വയസ്സാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 20 വയസ്സ് റോഡിലെ ഇടവിട്ട വെള്ള സൂചിപ്പിക്കുന്നത് എന്താണ്? ആവശ്യമെങ്കിൽ വാഹനത്തിൻ്റെ ട്രാക്ക് മാറ്റാം എന്നതാണ് റോഡിലെ ഇടവിട്ട വെള്ള വര സൂചിപ്പിക്കുന്നത്. ആവശ്യമെങ്കിൽ വാഹനത്തിൻ്റെ ട്രാക്ക് മാറാം എന്നാണ്. ഒരു റോഡ് ജംഗ്ഷനിൽ വെള്ള നിറത്തിലോ മഞ്ഞ നിറത്തിലോ റോഡിന് കുറുകെയുള്ള വര എന്താണ്? അത് സ്റ്റോപ്പ് ലൈൻ ആണ്. ഒരു റോഡ് ജംഗ്ഷനിൽ വെള്ള നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള റോഡിന് കുറുകെയുള്ള വരയാണ് സ്റ്റോപ്പ് ലൈൻ. ടയറിനും റോഡിനും ഇടയിലുള്ള ഗ്രിപ്പ് നഷ്ടമാകുന്ന സാഹചര്യമാണ് സ്കിഡിംഗ്. ടയറിനും റോഡിനും ഇടയിലുള്ള ഗ്രിപ്പ് നഷ്ടമാകുന്ന സാഹചര്യം സ്കിഡിംഗ് ആണ്. ഉപയോഗം കൊണ്ട് ബ്രേക്കിൻ്റെ കാര്യക്ഷമത കുറയുന്ന അവസ്ഥ എന്താണ്? ബ്രേക്ക് ഫെയിലിംഗ് ആണ്. ബ്രേക്ക് ഫെയിലിംഗ് ആണ് ഉപയോഗം കൊണ്ട് ബ്രേക്കിൻ്റെ കാര്യക്ഷമത കുറയുന്ന അവസ്ഥ. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡിലെ വെള്ളത്തിൻ്റെ താഴ്ച അറിയുന്നതിനെ സഹായിക്കുന്നത് എന്താണ്? ഫ്ലഡ് ഗേജ് ആണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡിലെ വെള്ളത്തിൻ്റെ താഴ്ച അറിയുന്നതിനെ സഹായിക്കുന്നത് ഫ്ലഡ് ഗേജ് ആണ്. വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ മുൻഭാഗം റോഡിൽ മുട്ടാൻ പോകുന്ന അവസ്ഥ എന്താണ്? ഡിപ്പാണ്. വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ മുൻഭാഗം റോഡിൽ മുട്ടാൻ പോകുന്ന അവസ്ഥയാണ് ഡിപ്പ്. വാഹനം ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ പിൻഭാഗം താഴുന്ന അവസ്ഥ എന്താണ്? സ്കോട്ടാണ്. വാഹനം ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ പിൻഭാഗം താഴുന്ന അവസ്ഥയാണ് സ്കോട്ട്. ഒരു ഹസാർഡ് വാഹനത്തിൻ്റെ നിറം എന്താണ്? ഓറഞ്ചും വെള്ളയുമാണ്. ഒരു ഹസാർഡ് വാഹനത്തിൻ്റെ നിറം ഓറഞ്ചും വെള്ളയുമാണ്. ചരക്ക് വാഹനത്തിൽ കയറ്റാവുന്ന ലോഡിൻ്റെ തലനിരപ്പിൽ നിന്നുള്ള ഉയരപരിധി എത്രയാണ്? 3.8 മീറ്റർ ആണ്. ചരക്ക് വാഹനത്തിൽ കയറ്റാവുന്ന ലോഡിൻ്റെ തലനിരപ്പിൽ നിന്നുള്ള ഉയരപരിധിയാണ് 3.8 മീറ്റർ. CNG യുടെ പൂർണ്ണരൂപം എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. CNG യുടെ പൂർണ്ണരൂപം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. RTA ബോർഡ് ചെയർമാൻ ആരാണ്? RTA ബോർഡ് ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ. റോഡിൻ്റെ അരികിലെ തുടർച്ചയായ മഞ്ഞവര എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാർക്കിംഗ് പാടില്ല. റോഡിൻ്റെ അരികിലെ തുടർച്ചയായ മഞ്ഞവര സൂചിപ്പിക്കുന്നത് പാർക്കിംഗ് പാടില്ല എന്നതാണ്. വളവുകളിൽ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്താനായി റോഡുകളുടെ നിർമ്മാണത്തിൽ വരുത്തുന്ന പ്രത്യേകതയാണ് ബാങ്കിങ് ഓഫ് കർവ്സ്. വളവുകളിൽ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് റോഡുകളുടെ നിർമ്മാണത്തിൽ വരുത്തുന്ന പ്രത്യേകതയാണ് ബാങ്കിങ് ഓഫ് കർവ്സ് എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിനിലെ കംപ്രഷൻ അനുപാതം എത്രയാണ്? 15:1 മുതൽ 24:1 വരെയാണ് ഡീസൽ എഞ്ചിനിലെ കംപ്രഷൻ അനുപാതമാണ്. 15:1 മുതൽ 24:1 വരെ എയർ കണ്ടീഷനിങ് വാഹനത്തിൽ നിയന്ത്രിക്കുന്നത് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറുമാണ്. എയർ കണ്ടീഷനിങ് വാഹനത്തിൽ നിയന്ത്രിക്കുന്നത് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറുമാണ്. കാറുകളിലെ ക്ലച്ച് പെഡൽ പ്ലേ എത്രയാണ്? എത്ര MM ആണ്? 30 MM ആണ് കാറുകളിലെ ക്ലച്ച് പെഡൽ പ്ലേ. രണ്ട് യാന്ത്രിക ഭാഗങ്ങൾ തമ്മിൽ ഒരു ദിശയിൽ ചലനം അനുവദിക്കുകയും മറുദിശയിൽ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഫ്രീ വീൽ. രണ്ട് യാന്ത്രിക ഭാഗങ്ങൾ തമ്മിൽ ഒരു ദിശയിൽ ചലനം അനുവദിക്കുകയും മറുദിശയിൽ ചലനം അനുവദിക്കാതെയും ഇരിക്കുന്ന ചെയ്യുന്നതാണ് ഫ്രീ വീൽ.
എസിയിലെ ദ്രാവകം അറിയപ്പെടുന്നത് റെഫ്രിജറൻ്റ് ആണ്. എസിയിലെ ദ്രാവകം അറിയപ്പെടുന്നത് റെഫ്രിജറൻ്റ്. വാഹനത്തിൻ്റെ മുൻചക്രവും പിൻചക്രവും തമ്മിലുള്ള അകലമാണ് വീൽ ബേസ്. വാഹനത്തിൻ്റെ മുൻചക്രവും പിൻചക്രവും തമ്മിലുള്ള അകലം വീൽ ബേസ് ആണ്. ഹെവി വാഹനത്തിൻ്റെ പിന്നിൽ ഒട്ടിക്കുന്ന റിഫ്ലക്ടറിൻ്റെ നിറം എന്താണ്? ഹെവി വാഹനത്തിൽ പിന്നിൽ ഒട്ടിക്കുന്ന റിഫ്ലക്ടറിൻ്റെ നിറം എന്താണ്? ചുവപ്പ് നിറമാണ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കാലാവധി 20 വർഷം അല്ലെങ്കിൽ 50 വയസ്സ് ആകുന്നത് വരെയാണ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കാലാവധി 20 വർഷം അല്ലെങ്കിൽ 50 വയസ്സ് വരെയാണ്. ഹെവി വാഹനം 4 നിരയുള്ള റോഡിൽ സഞ്ചരിക്കേണ്ട ഭാഗം ഇടതുവശത്തെ ട്രാക്കിലൂടെയാണ്. ഇടതുവശത്തെ ട്രാക്കിലൂടെയാണ് ഹെവി വാഹനം 4 നിരയുള്ള റോഡിൽ സഞ്ചരിക്കേണ്ട ഭാഗം. LMV ലൈസൻസ് ലഭിച്ച് എത്ര നാൾ കഴിഞ്ഞാൽ ഹെവി ലൈസൻസ് എടുക്കാൻ സാധിക്കും? 1 വർഷം. LMV ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോൾ ഹെവി ലൈസൻസ് എടുക്കാൻ സാധിക്കും. ഓവർഹാങ് എത്ര വരെയാകാം? വീൽ ബേസിൻ്റെ 60%. വീൽ ബേസിൻ്റെ 60% വരെ ഓവർഹാങ് ആകാം. റിയർ ഓവർഹാങ് എന്നാൽ എന്താണ്? വാഹനത്തിൻ്റെ പിന്നിലെ വീലിൽ നിന്ന് പുറകുവശം വരെയുള്ള ദൂരമാണ് റിയർ ഓവർഹാങ്. വാഹനത്തിൻ്റെ പിന്നിലെ വീലിൽ നിന്ന് പുറകുവശം വരെയുള്ള ദൂരമാണ് റിയർ ഓവർഹാങ്. അൺലാഡൻ വെയ്റ്റ് എന്നാൽ എന്താണ്? ലോഡ് ഇല്ലാതെയുള്ള വാഹനത്തിൻ്റെ മാത്രം ഭാരത്തെയാണ് അൺലാഡൻ വെയ്റ്റ് എന്ന് പറയുന്നത്. ലോഡ് ഇല്ലാതെയുള്ള വാഹനത്തിൻ്റെ ഭാരം മാത്രമാണ് അൺലാഡൻ വെയ്റ്റ്. വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വീതി എത്രയാണ്? 260 സെൻറ്റിമീറ്റർ ആണ്. വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വീതി 260 സെൻറ്റിമീറ്റർ. ഹെവി വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള കൂടിയ ഉയരം എത്രയാണ്? 3.8 മീറ്റർ ആണ്. ഹെവി വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള കൂടിയ ഉയരം 3.8 മീറ്റർ. എൻജിൻ ഓയിൽ അളവ് അറിയാൻ ഉപയോഗിക്കുന്നത് ഡിപ്സ്റ്റിക് ആണ്. എൻജിൻ ഓയിൽ അളവ് അറിയാൻ ഉപയോഗിക്കുന്നത് ഡിപ്സ്റ്റിക് ആണ്. എഞ്ചിനിൽ കൂളൻ്റായി ഉപയോഗിച്ചാൽ കൂടുതൽ കൂളിംഗ് ലഭിക്കുന്നു. എഞ്ചിനിൽ കൂളൻ്റ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? കൂടുതൽ കൂളിംഗ് ലഭിക്കുന്നു. തെർമോസ്റ്റാറ്റ് വാൽവ് തുറക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. തെർമോസ്റ്റാറ്റ് വാൽവ് തുറക്കുന്ന ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബ്രേക്ക് പാഡ് ഉപയോഗിക്കുന്നത് ഏതു തരം ബ്രേക്കിലാണ്? ഡിസ്ക് ബ്രേക്കിലാണ്. ബ്രേക്ക് പാഡ് ഉപയോഗിക്കുന്നത് ഡിസ്ക് ബ്രേക്കിലാണ്. റേഡിയേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എഞ്ചിനിൽ നിന്ന് വരുന്ന വെള്ളത്തെ തണുപ്പിക്കാനാണ്. എഞ്ചിനിൽ നിന്ന് വരുന്ന വെള്ളത്തെ തണുപ്പിക്കാനാണ് റേഡിയേറ്റർ ഉപയോഗിക്കുന്നത്. എയർ പ്രഷർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? PSI ആണ്. PSI പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് ആണ്. എയർ പ്രഷർ അളക്കുന്ന യൂണിറ്റാണ് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്, PSI. വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണമെന്ന് അനുശാസിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് എത്രയാണ്? വകുപ്പ് 119 ആണ്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണമെന്ന് അനുശാസിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് 119. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഫോം ഏതാണ്? ഫോം 38 ആണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഫോം 38. ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ധരിക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ് 129 ആണ്. ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ധരിക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 129. ഒരു അപകടം സംഭവിച്ചാൽ ഡ്രൈവറുടെ കടമയെപ്പറ്റി പറയുന്ന വകുപ്പാണ് 134. ഒരു അപകടം സംഭവിച്ചാൽ ഡ്രൈവറുടെ കടമയെപ്പറ്റി പറയുന്ന വകുപ്പാണ് 134. റാക്ക് ആൻഡ് പീനിയൻ സ്റ്റിയറിംഗ് റാക്കിൻ്റെ ഭാഗങ്ങൾ അഗ്രഭാഗം ഘടിപ്പിക്കുന്നത് എന്താണ്? ടൈറോഡാണ് റാക്ക് ആൻഡ് പീനിയൻ സ്റ്റിയറിംഗ് റാക്കിൻ്റെ അഗ്രഭാഗം ഘടിപ്പിക്കുന്നത് ടൈറോഡാണ്. ടൈറോഡിൽ മാറ്റം വരുത്തിയാൽ മാറുന്നത് ടോ ഇന്നും ടോ ഔട്ടുമാണ്. ടൈറോഡിൽ മാറ്റം വരുത്തിയാൽ മാറുന്നത് ടോ ഇന്നും ടോ ഔട്ടും. ക്ലച്ച് ഡിസ്കിലെ ഓയിലിൻ്റെ സാന്നിധ്യം എന്തിന് ഇടയാക്കും? ക്ലച്ച് സ്ലിപ്പിങ്ങിന് ഇടയാക്കും. ക്ലച്ച് ഡിസ്കിലെ ഓയിലിൻ്റെ സാന്നിധ്യം എന്തിനിടയാക്കും? ക്ലച്ച് സ്ലിപ്പിങ്ങിന് ഇടയാക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് സിങ്ക്രോ മെഷ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് ഏതാണ്? സിങ്ക്രോ മെഷ് ആണ്. ക്ലച്ച് ഫെയ്ഡിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ആസ്ബെറ്റോസ് ആണ്. ക്ലച്ച് ഫെയ്ഡിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആസ്ബെറ്റോസ് ആണ്. ഫ്യൂൽ ടാങ്കിൻ്റെ ഇന്ധനം തുളുമ്പുന്നത് തടയുന്നതിനുള്ള സംവിധാനമാണ് ബേഫിൽ പ്ലേറ്റ്. ബേഫിൽ പ്ലേറ്റ് ആണ് ഫ്യൂൽ ടാങ്കിൻ്റെ ഇന്ധനം തുളുമ്പുന്നത് തടയുന്നതിനുള്ള സംവിധാനം. ടു സ്ട്രോക്ക് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷനാണ് പെട്രോയിൽ. ടു സ്ട്രോക്ക് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ പെട്രോയിലാണ്. ഫൈനൽ ഡ്രൈവ് എന്നാൽ എന്താണ്? ക്രൗൺ ഗിയറും പീനിയൻ ഗിയറുമാണ്. ഫൈനൽ ഡ്രൈവ് എന്നാൽ എന്താണ്? ക്രൗൺ ഗിയറും പീനിയൽ ഗിയറുമാണ്. ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലുള്ള ബന്ധം ബന്ധിപ്പിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ബന്ധം? സമാന്തരമായാണ് ക്രാങ്ക് ഷാഫ്റ്റും ക്യാംഷാഫ്റ്റും ബന്ധിപ്പിക്കുന്നത്, സമാന്തരമായി.
ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ എത്ര വേഗത്തിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നു? പകുതി വേഗത്തിലാണ് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ പകുതി വേഗത്തിലാണ് ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നത്. എഞ്ചിനിലെ രണ്ടു വാൽവുകളും അടഞ്ഞിരിക്കുന്ന സമയമാണ് കംപ്രഷൻ പവർ സ്ട്രോക്കുകൾ. എഞ്ചിലെ രണ്ട് വാൽവുകളും അടഞ്ഞിരിക്കുന്ന സമയം കംപ്രഷനും പവർ സ്ട്രോക്കുകളും. ക്രാങ്ക് ഷാഫ്റ്റ് ഘടിപ്പിക്കുന്നത് എവിടെയാണ്? സിലിണ്ടർ ബ്ലോക്കിലാണ്. ക്രാങ്ക് ഷാഫ്റ്റ് ഘടിപ്പിക്കുന്നത് എവിടെയാണ്? സിലിണ്ടർ ബ്ലോക്കിലാണ്. ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ അതിൻ്റെ ക്രാങ്ക് പിന്നിൽ അനുഭവപ്പെടുന്ന ബലമാണ് ടോർക്ക്. ക്രാങ്കിംഗ് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ അതിൻ്റെ ക്രാങ്ക് പിന്നിൽ അനുഭവപ്പെടുന്ന ബലമാണ് ടോർക്ക്. പിസ്റ്റണിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ക്രൗണിലാണ്. പിസ്റ്റണിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്നത് ക്രൗണിലാണ്. എ സി എഞ്ചിനിൽ ഉപയോഗിക്കുന്ന വാൽവ് പൊപ്പേറ്റ് വാൽവാണ്. എ സി എഞ്ചിൽ ഉപയോഗിക്കുന്ന വാൽവ് പൊപ്പേറ്റ് വാൽവാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള റിംഗ് ഗിയർ കാണപ്പെടുന്നത് എവിടെയാണ്? ഫ്ലൈ വീലിലാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള റിംഗ് ഗിയർ കാണപ്പെടുന്നത് എവിടെയാണ്? ഫ്ലൈ വീലിലാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ പിഴ ചുമത്തുന്ന വകുപ്പാണ് 181. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ പിഴ ചുമത്തുന്ന വകുപ്പാണ് 181. വാഹനം അപകടകരമായി നിർത്തിയിടരുതെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 122. വാഹനം അപകടകരമായി നിർത്തിയിടരുതെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 122. സിലിണ്ടറിൻ്റെ വ്യാസം അറിയപ്പെടുന്നത് എന്താണ്? ബോർ എന്നാണ്. സിലിണ്ടറിൻ്റെ വ്യാസം അറിയപ്പെടുന്നത് ബോറാണ്. 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ്റെ ഫയറിംഗ് ഓർഡർ എങ്ങനെയാണ്? 1, 3, 4, 2 ആണ്. 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനിൻ്റെ ഫയറിംഗ് ഓർഡറാണ് 1, 3, 4, 2. എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് ക്ലച്ചാണ്. എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് ക്ലച്ചാണ്. ഒരു ഹെവി വാഹനത്തിൽ ഉപയോഗിക്കുന്ന ബ്രേക്കാണ് എയർ ബ്രേക്ക്. ക്ലച്ച് പെഡൽ കാണപ്പെടാത്ത വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ. പെട്രോളിൻ്റെ ഒക്ടേൻ നമ്പർ എത്രയാണ്? 90 ആണ്. പെട്രോളിൻ്റെ ഒക്ടേൻ നമ്പർ 90. 4 വഴി കൂടുന്ന കവലകളിൽ റോഡുകളുടെ സംഗമ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണത്തിനായുള്ള വൃത്താകൃതിയിലുള്ള നിർമ്മാണമാണ് ട്രാഫിക് ഐലൻഡ്. 4 വഴി കൂടുന്ന കവലകളിൽ റോഡുകളിലെ സംഗമ സ്ഥലത്ത് ഗതാഗതം നിയന്ത്രിക്കുന്നതിനായിട്ട് വൃത്താകൃതിയിലുള്ള നിർമ്മാണം അറിയപ്പെടുന്നതാണ് ട്രാഫിക് ഐലൻഡ്. റോഡിൽ ഗതാഗതം അനുവദിച്ചിരിക്കുന്ന ടാറിംഗ് ഭാഗം കഴിഞ്ഞാൽ റോഡ് അരികിലുള്ള ബാക്കി ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? റോഡ് ഷോൾഡർ എന്നാണ്. റോഡിൽ ഗതാഗതം അനുവദിച്ചിരിക്കുന്ന ടാറിംഗ് ഭാഗം കഴിഞ്ഞ് റോഡ് അരികിലുള്ള ബാക്കി ഭാഗങ്ങൾ അറിയപ്പെടുന്നത് റോഡ് ഷോൾഡർ എന്നാണ്. 4 വരി പാതയിൽ ഇരുദിശയിലേക്കുള്ള ഗതാഗതം വിഭജിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിർമ്മാണമാണ് മീഡിയൻ. 4 വരി പാതയിൽ ഇരുദിശയിലേക്കുള്ള ഗതാഗതം വിഭജിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിർമ്മാണമാണ് മീഡിയൻ. റോഡുകളിൽ SHI എന്നത് എന്താണ്? സ്റ്റേറ്റ് ഹൈവേ ആണ്. റോഡുകളിൽ SH എന്നാൽ സ്റ്റേറ്റ് ഹൈവേ. കൂളിംഗ് സിസ്റ്റത്തിൽ ജലത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടാൻ സഹായിക്കുന്നത് പ്രഷർ ക്യാപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴെക്കാണ നമ്പറിൽ ജോയിൻ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു എക്സാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ചു പോവുക. വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാനായിട്ട് എല്ലാവരും തന്നെ ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്.